ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു സമയമല്ലേ, അപ്പോൾ അവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കേക്ക് ബോർഡാണ്. കേക്ക് ബോർഡ് ഇല്ലാത്തവർ കാർഡ് ബോർഡ് തന്നെ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിന്ന് കളർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കളർ ചെയ്യുന്നതിന് പകരം ഇവിടെ ബ്ലാക്ക് കളറുള്ളൊരു പേപ്പർ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കളർ ചെയ്യേണ്ടവർക്ക് കളർ ചെയ്തെടുക്കാം. പിന്നെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, മറ്റേ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേപ്പർ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ രണ്ട് പേപ്പർ ഗ്ലാസ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പിങ്ക് കളർ ഉപയോഗിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പേപ്പർ ഗ്ലാസ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കളർ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കളറുള്ള പേപ്പർ ഒട്ടിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ചെറിയ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ടെങ്കിൽ അത് കളർ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ രണ്ട് പേപ്പർ ഗ്ലാസും ഈ കേക്ക് ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് പെയിൻറ്റ് അല്ലെങ്കിൽ കുറച്ച് കളർ പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഗ്ലൂഗണ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒട്ടി കിട്ടാനായിട്ട് സാധ്യതയില്ല. ഇപ്പോൾ ഗ്ലൂഗണ് ഇല്ലാത്തവരാണെങ്കിൽ ഫെവി ബോണ്ട് ഉപയോഗിച്ചാലും മതി. അങ്ങനെ നമ്മൾ രണ്ട് പേപ്പർ ഗ്ലാസും ഈ കേക്ക് ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് പീസസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ കപ്പ് ഒട്ടിച്ചതിന് ബാക്കി സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ആ ഒരു വലിപ്പത്തിൽ ഞാനൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കളർ പേപ്പർ ഉപയോഗിച്ച് ഇത് കവർ ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഇതിനും ഞാൻ പിങ്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പേപ്പർ ഈ കാർഡ്ബോർഡ് പീസസിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മടക്കി മടക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസസ് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. ഗ്ലൂഗൺ ഉപയോഗിച്ച് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയെല്ലാം പൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. അതൊന്നും സംഭവിക്കാതെ ശ്രദ്ധയോടെ വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് നല്ല പിങ്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള രണ്ട് കാർഡ്ബോർഡ് പീസാണ്. പിന്നെ ഇതാ ഇതുപോലെ ചെറിയ രണ്ട് കാർഡ്ബോർഡ് പീസസും വേണം. ഇതിനൊന്നും അളവൊന്നും പ്രത്യേകിച്ചില്ല. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതെടുക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടി വലുതെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പിങ്ക് കളർ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ കേക്ക് ബോർഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ വലിയ കാർഡ്ബോർഡ് പീസസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കണമെങ്കിൽ ഗ്ലൂഗൺ എന്തായാലും നിർബന്ധമാണ്. ഫെവിക്കോൾ വെച്ചൊക്കെ ഒട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കിത് നമ്മൾ പേപ്പർ ഗ്ലാസ് വെച്ചതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ പീസിൽ ഒരെണ്ണം എടുത്തിട്ട് ഈ പേപ്പർ ഗ്ലാസ്സിന് തൊട്ട് മുൻപിലുള്ള ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് 2 in 1 യൂസാണ് കേട്ടോ. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളതിന് തൊട്ട് മുൻപിലായിട്ടാണ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള ആ പീസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലൊരു ഷേപ്പിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് സ്ക്വയർ ഷേപ്പുള്ള പീസസും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പീസസിൽ ഒരെണ്ണം ബാക്കിയുണ്ട്. ആ പീസ് നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് പീസ് ഒട്ടിച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് അത് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹലാക്കിട്ടിയുടെ ഷേപ്പിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് കണ്ണും ഒരു മൂക്കും ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ കുറേ വരകൾ ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിങ്ക് കളറിലുള്ളൊരു പേപ്പറാണ്. ഈ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ ഹലോ കിട്ടിയുടെ തലയിൽ വെക്കുന്നൊരു ബോ ആണ് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി വേറൊരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് അതിൽ രണ്ട് ചെവി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതും നമുക്കതുപോലെ വരച്ചതിന് ശേഷം രണ്ടെണ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെവിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മൂക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മൂക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കണ്ണുകളും കൂടി ഇതേപോലെ തന്നെ ഇതിന് തൊട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണുകളും ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെവികൾ ഇതിൻ്റെ രണ്ട് മൂലയ്ക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെവി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെവിയുടെ താഴെയായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോയും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീശ കൂടി ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. നമുക്ക് പെൻ സ്റ്റാൻഡായിട്ടും മൊബൈൽ ഹോൾഡറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണിത് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും അവർക്ക് വളരെ ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഇതേ ഡെക്കറേഷൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഡെക്കറേഷൻ ഏതാണോ അതൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൂടുതലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാണുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.